വളരെ വില കുറഞ്ഞ എന്നാൽ ആടിന് ഏറ്റവും ഉത്തമമുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വല്ലാതെ ചിലവുകൾ വരൂല. ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മലയാളി ഗോഡ് ഫീഡ് എന്ന് പറയുന്ന എറണാകുളം ഭാഗത്ത് നിന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു ഹീറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ആട്ടിൻകൂട് ഉണ്ടാക്കിയ അതിന്റെ അകത്ത് കോഴിക്കൂട് നമ്മൾ കണ്ടിട്ടുണ്ട്, സാധാരണ നമ്മൾ ഫാമുകളിലൊക്കെ കണ്ടിട്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. ഹായ്, നമസ്കാരം. ആട് വളർത്തൽ ലാഭകരമാക്കാനുള്ള ടിപ്സാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. ഒരുപാട് ആളുകൾ ആടിനെ വാങ്ങുന്നു, പക്ഷേ അതിനെ വളർത്തിയിട്ട് അതിനൊരു ലാഭമില്ലാത്തതിൻ്റെ പേരിൽ അതിനെ വിൽക്കുകയും ചെയ്യുന്നു. വിൽക്കാന്ന് മാത്രമല്ല, വളരെ നഷ്ടത്തിൽ വിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ കുറേ ആളുകൾ, കച്ചവടക്കാർ വരും, ആടിനെ മാർക്കറ്റ് പറ്റ താഴ്ത്തി കെട്ടി നമ്മളെ ചടപ്പിച്ചിട്ട് അവർ തെനിക്കാക്കി വടക്കാക്കുക എന്നുള്ള രീതിയിൽ അവരെന്തെയും ചടപ്പിച്ചിട്ട് നമ്മളിൽ നിന്ന് ചുളി വിലക്ക് വാങ്ങിയിട്ട് അത് വലിയ ലാഭത്തിൽ അവർ വിൽക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ആടിന് കൊടുക്കുന്ന ആഹാരമാണ്. അതിന് നമുക്ക് വലിയ രീതിയിലുള്ള സംഖ്യ ചെലവഴിച്ചുകൊണ്ട് നമ്മളെ അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് നമ്മൾ ആടിനെ നന്നായിട്ട് തടിച്ച് പുഷ്ടിപ്പിച്ച് നിർത്തുകയും, പക്ഷേ അതിനെ വിൽക്കുമ്പോൾ നമുക്ക് വലിയൊരു ലാഭം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലാഭം വളരെ വില കുറഞ്ഞ എന്നാൽ ആടിന് ഏറ്റവും ഉത്തമമുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വല്ലാതെ ചിലവുകൾ വരൂല. ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മലയാളി ഗോഡ് ഫീഡ് എന്ന് പറയുന്ന എറണാകുളം ഭാഗത്ത് നിന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു ഹീറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ കൊടുത്തത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാണ്. സാധാരണ നമ്മൾ ഈ പിന്നെ പല്ലറ്റ് വാങ്ങി കൊടുക്കാറുണ്ട്, പക്ഷെ അത് ഒരുപാട് മണ്ണും ചളിയൊക്കെ ആയതിൻ്റെ പേരിൽ, അതുപോലെ അയോണിൻ്റെ പ്രശ്നങ്ങൾ, യൂറിയൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ആ പല്ലറ്റ് മാത്രമാണ് കൊടുക്കുന്നത്, പുണ്ണാക്കൊന്നും വാങ്ങാറില്ല. പുണ്ണാക്കിനെ കൊടുക്കണം 28-29 രൂപ, അപ്പോൾ അതൊന്നും ഞാൻ കൊടുക്കാറില്ല. ഇപ്പം എല്ലാ പുണ്ണാക്കും അതുപോലെ 12 ഇനങ്ങൾ അടങ്ങിയ നല്ലൊരു പല്ലറ്റാക്കിയിട്ട് നമ്മളെ മലയാളി ഗോൾഫ് ഫീഡ് ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മലപ്പുറത്ത് ഡിസ്ട്രിബ്യൂട്ടറാക്കിയിട്ട് എന്നെ അതിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാനത് എൻ്റെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അത് അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. കൊടുത്തവർ പിന്നെ ഒരു 10 വാങ്ങിയാൽ ഒരു 8 വീണ്ടും അത് തന്നെ വാങ്ങുന്നുണ്ട്. കാരണം അതിന് കൂടുതൽ പാൽ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ മേനി അഴക് ഉണ്ടാവാറുണ്ട്, നല്ല മാംസം ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ അത് വീണ്ടും വാങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ ആടുകൾക്ക് കൊടുക്കുമ്പോഴും അത് തന്നെയാണ്, നല്ല റിസൾട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആടുകൾക്ക് കൊടുക്കുന്നതോടുകൂടെ മറ്റുള്ള ആളുകൾക്ക് അത് ഞാൻ സപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ 20 ഇലാൻ്റെ ചാക്കും 50 ഇലാൻ്റെ ചാക്കുമാണ് ഉള്ളത്. അപ്പോൾ 20 ഇലാൻ്റെ ചാക്കിന് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 550 രൂപയാണ്. പിന്നെ കൂടുതൽ കുറച്ച് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഡെലിവറി ചാർജ് ചെറിയ രീതിയിൽ നമ്മൾ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ 50 ഇലാൻ്റെതിന് 1450 രൂപ വെച്ചിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് ഇവിടെ സപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് ആ ടീം നമുക്കിവിടെ ഇറക്കിത്തരും. മലപ്പുറത്തിൻ്റെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും പൊതുവെയുള്ള സ്ഥലത്തൊക്കെ ഞാനത് സപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ആളുകൾക്ക്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് അത് കണക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പം നല്ലൊരു ഫീൽഡാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇനി പുല്ല് ഇല്ല, ഇലകളൊന്നും ഇല്ല, എന്താ കൊടുക്കുക ഈ മഴക്കാലത്ത് എന്നുള്ള രീതിയിലൊക്കെ മഴക്കാലം വരുമ്പോൾ ആടിനെ വിറ്റഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ഇത് മാത്രം 2 കൊടുക്കുകയും പച്ചവെള്ളം കൊടുക്കുകയും ചെയ്താൽ തന്നെ ആടിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിൽ പിന്നെ ചോളവും പുണ്ണാക്ക്, അതുപോലെ കടലപ്പുണ്ണാക്ക്, തേങ്ങ പുണ്ണാക്ക്, പിന്നെ പരുത്തിപ്പുണ്ണാക്ക്, ചോളം തുടങ്ങി, അതുപോലെ കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ല പിന്നെ വെൾക്ക് വിലക്ക് അവർ വാങ്ങിയിട്ട് പിന്നെ ഒന്നായിട്ട് അവർ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നല്ല സാധനങ്ങളാണ്. അല്ലാത്തതിൽ മറ്റ് വില കുറഞ്ഞ സാധനങ്ങളോ മറ്റ് വസ്തുക്കളോ ഒന്നും ചേർക്കുന്നില്ല, മായം ചേർക്കുന്നില്ല, ഒന്നുമില്ല. നല്ല ഗുണമുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. ആടുകൾക്ക് ട്രൈ ആയിട്ടും കൊടുക്കുക, അത് വള്ളത്തിലിട്ട് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല പിന്നെ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ പിന്നെ കുറച്ച് ആടുകളുണ്ട്. ഉള്ളതൊക്കെ ഹൈദരാബാദി, വയനാട്, അതുപോലെ ഹൈദരാബാദി ക്രോസ് ബീഡ് ആടുകളൊക്കെയാണ് ഉള്ളത്. വീട്ടിലൊക്കെ ഉണ്ടായതൊക്കെ സെയിലായി പോയതാണ്. ഇപ്പോൾ ഉള്ള ആടുകൾ ഇതാണ്. പശു ഉണ്ട് അല്ലേ? ഇതിന്റെ സാധാരണ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂടാണ്. അതായത് ഇതിന്റെ താഴത്താണ് ലാക്കിയിട്ടുള്ളത്. താഴത്ത് ആട്ടും കൂടെ താഴത്ത് താൽക്കാലികമായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്.
അത് താൽക്കാലികമാണ്, അതിന്റെ സെയിലിനുള്ളതാണ്, ആരെയും വരികയാണ് കൊടുക്കണം. അപ്പൊ ആ പശുക്കുട്ടി ആയിരുന്നു, അതിപ്പോ നല്ല വലുതായിട്ടുണ്ട്, ജേഴ്സി ആണ്, നല്ല പാലുള്ള ഒരു പശുവിന്റെ കുഞ്ഞാണ്. അത് വലുതായിട്ടുണ്ട്, ഒന്നര വയസ്സായിട്ടുണ്ട്, കുത്തിയേക്കാനായിട്ടുണ്ട്, ഒരു മതി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത മതിയിൽ കുത്തിയേക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിലടുത്ത് ആരെയും വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. നല്ല ഇല, നല്ല പുല്ലുകള്, അതുപോലെ നല്ല വെള്ളമൊക്കെ കുടിക്കുന്ന, കെട്ടിട്ടാലൊക്കെ നന്നായിട്ട് തിന്നുന്ന, എങ്ങനെ വേണമെങ്കിലും തീറ്റ. അതുപോലെ തന്നെ ഇപ്പൊ മൂക്കയറൊന്നും കുത്തിയിട്ടില്ല, കാരണം അത് വിളിച്ചാല്, നമ്മളെ വിളിച്ചാൽ അത് ഉളി കേൾക്കുകയും നമ്മളോട് നല്ല അണക്കമുള്ളതാണ്. അതിനൊരു പേരുണ്ട്, കിങ്ങിണി എന്ന് പറഞ്ഞാൽ അതിന് ഉളി കേൾക്കുന്നത്. കിങ്ങിണി അപ്പൊ ദൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനെ നീട്ടി വിളിച്ചാല് അത് ഉളി കേൾക്കും. സാധാരണ നമ്മള് ഈ ആട്ടിൻകൂട് ഉണ്ടാക്കിയ അതിന്റെ അകത്ത് കോഴിക്കൂട് നമ്മള് കണ്ടിട്ടുണ്ട്, സാധാരണ നമ്മള് ഫാമുകളിലൊക്കെ കണ്ടിട്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാട്ടോ നമ്മള് ഇത് സംഗതി നല്ല കുറച്ചും കൂടി സൗകര്യം. അങ്ങനെ ആദ്യം പ്ലാനിങ് ഉണ്ടായിട്ടില്ല, പ്ലാനിങ് ഉണ്ടായിട്ടില്ല, പ്ലാനിങ് ഉണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉയർത്തായിരുന്നു. കാരണം ഇപ്പൊ അതിന്റെ കുറച്ച് അങ്ങോട്ട് നിന്നാൽ അതിന്റെ മേലെ തട്ടുന്നുണ്ട്. അങ്ങനെ രാവിലെ രാത്രി മാത്രം അതിൽ കെട്ടാറുള്ളു, പകലെ അവിടെ പറമ്പിലൊക്കെ കെട്ടിയിടലാണ്. പിന്നെ പാടാണ് വേക്കിൽ, അതിന് പാടത്ത് നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടി രണ്ടടി കൂടി പൊക്ക, ഒന്ന് ഒന്നര അടി പൊക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് കള്ളി സൈഡില് കോഴിന്റെ കൂട് താൽക്കാലികമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആടുകൾ, ഇവിടുത്തെ കൂടുതൽ ആടുകൾ നമ്മള് മേയാൻ വിടലാണ്. മഴക്കാലത്ത് നമ്മൾ പാർത്തിട്ട് വിടും, പോലെ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ പോലാണ് പോയാൽ അത് തിന്നുകാണ്ട് നേരെ വന്നുകാണ്ട് വെള്ളം കൂട്ടിയാണ് കൂട്ടിട്ട് പോകും. അങ്ങനെ ആടുകൾ അങ്ങനെ നമ്മൾ ചീലാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ തീറ്റയാണ്, ഈ തീറ്റ നമ്മൾ കൊടുക്കാറാണ് രാവിലെ വൈകുന്നേരം, ആടുകൾക്ക് അനുസരിച്ചൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഹൈദരാബാദിന്റെ മുട്ടനാണ് ഇവിടെ ഉള്ളത്, വലിയ മുട്ടനാണ്, നല്ല 18 inch ചെബി ലെങ്ത് ഉള്ള, നല്ല ഡബിൾ പഞ്ചിങ് ഉള്ള, ഡബിൾ കളർ ഉള്ള നല്ല മുട്ടനാണ്. ക്രോസിങ്ങിനുണ്ട്, വരുന്ന ആൾക്കാർക്ക് നമ്മൾ അത് ക്രോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ആടിനേറ്റ് വരാറുണ്ട്, ആടുകളൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ആടിനും ക്രോസ് ചെയ്യും, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആടുകളെയും നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സമ്പ്രദായം നമ്മളെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മലയാളി ഗോഡ് ഫീഡ് എന്ന് പറയുന്ന എറണാകുളം ഭാഗത്തുനിന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു തീറ്റയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആടുകൾക്ക് തൈയായിട്ടും കൊടുക്കാം, അത് വള്ളത്തിലിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല പിന്നെ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് നോക്കാം. അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ഇതിൽ പറയാനുള്ളത്.